ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഏല എന്നൊരു വലിയൊരു പ്രതീക്ഷയുടെ ലോകത്താണ്. ശരിക്കും വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറി ഇപ്പം നല്ല വിലയെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇനി വേനൽക്കാല പരിചരണം എന്തൊക്കെയാണ്? വേനൽക്കാല പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് പരിചരണം നടത്തേണ്ടത്. മഴക്കാലത്ത് പരിചരണം നടത്തുന്നവർക്ക് കായുണ്ടാവില്ല. വേനൽക്കാലത്താണ് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് കണ്ടീഷൻ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ അതിൻ്റെ ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉണങ്ങിയ ശിഖിരങ്ങളിലെ ഉണങ്ങിയ താളുകളെല്ലാം അറുത്തു മാറ്റണം. വലിച്ചു പറിക്കല്ല, അറുത്തു മാറ്റണം, ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും നല്ല പരിചരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കുമ്മായ പ്രയോഗം നടത്തണം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ക്ലീൻ ചെയ്യാതെ ഈ ഏലൽ നിലനിൽക്കല. കുമ്മായ പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഞ്ചിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു നനയും ആ കുടത്തിലായിക്കോളൂ. അതായത് 200 ലിറ്റർ വെള്ളത്തിൽ 3 കിലോ നല്ല കുമ്മായം മേടിച്ച് നീറ്റ് ചെയ്ത് 3 കിലോ, സൾഫർ 200 ലിറ്ററിന് 400 ഗ്രാം, മഗ്നീഷ്യം 200 ലിറ്ററിന് 1 കിലോ, മഞ്ഞപ്പൊടി 200 ലിറ്ററിന് 200 ഗ്രാം ചേർത്ത് ഒരു ലായനി ഉണ്ടാക്കിയിട്ട് 10 ലിറ്റർ വീതം ഉള്ളിലൊഴിക്കണം, ചുറ്റിലൊഴിക്കണം. എന്നിട്ട് ഇതൊഴിച്ചെന്ന് ഓർത്തോണ്ട് പൊള്ളുമൊന്നുമില്ല, നല്ല കുമ്മായിരിക്കണം, പൊള്ളുമൊന്നുമില്ല. അപ്പം എന്നിട്ട് എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തളിച്ച് നനയ്ക്കണം. സാധാരണ കഴിഞ്ഞാൽ വന്നേച്ച് മോട്ടറേന്ന് പിടിച്ചിട്ട് ഓസിലേക്ക് ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചേച്ച് നമ്മൾ ഒഴിച്ചതെല്ലാം കൂടെ നശിപ്പിച്ച് കളയല്ലേ. പ്രത്യേകിച്ച് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രഷറിന്റെ മനസ്സിൽ അങ്ങനെ ഒരു വികാരം ഉണ്ടാകാനാണ് ഞാൻ നശിപ്പിക്കരുതെന്ന് പറയുന്നത്. അപ്പം തളിച്ച് നനയ്ക്കണം, കഴുകിക്കളഞ്ഞാൽ മതി. ഈ ഏലത്തിന്റെ അകത്തൊക്കെ പറ്റിയിരിക്കുന്നത് ഒന്ന് കഴുകിക്കളഞ്ഞ് കഴിയുമ്പോൾ നനയായി. അതാണ് നമ്മുടെ ആദ്യത്തെ പരിചരണം നമ്മളിപ്പം ഇതിന് ചെയ്യേണ്ടത് ചൂട്ടില്. അതിനുശേഷം 10 ദിവസത്തിന് ശേഷമാണ് വളപ്രയോഗം നമ്മൾ ട്രഞ്ചിങ് ചെയ്യേണ്ടത്. ട്രഞ്ചിങ് അതെന്താണ് ചെയ്യേണ്ടത്? വളപ്രയോഗം ട്രഞ്ചിങ് ചെയ്യുന്നതിന് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ലിറ്റർ വെള്ളത്തിൽ 2 കിലോ 10 കൂട്ടം പിണ്ണാക്ക്, സോയിൽ ആപ്ലിക്കേഷൻ മൈക്രോഫുഡ് 1 കിലോ, സിലിക്ക 500 ഗ്രാം 200 ലിറ്ററിൽ, കുമിക്കാസർ 200 ഗ്രാം 200 ലിറ്ററിൽ, കാൽസ്യം നൈട്രേറ്റ് 1 കിലോ 200 ലിറ്ററിൽ, ഇത്ര സാധനം ചേർത്തിട്ട് 1 1/4 അടി അകത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ വള്ളി നീണ്ടോളും, ചിമ്പുണ്ടായിക്കോളും, ചെടിക്ക് കരുത്തുമായിക്കോളും, എന്നിട്ടും ഒന്ന് തളിച്ചേ നനയ്ക്കാവുള്ളൂ. ആദ്യം പറഞ്ഞ പോലെയുള്ള തളിക്കല്ലേ, എന്നുവെച്ചാൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒഴുകിപ്പോവും. അതല്ലെങ്കിൽ ചെടിയുടെ വേരെന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നത് ഒരു 25-30 സെന്റിമീറ്റർ വേര് നമ്മൾ കൂട്ടിയാൽ മതി. ആ വേരുപടൽ ഇങ്ങനെ നിന്ന് കഴിയുമ്പം ഈ മേളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം ഇതിങ്ങനെ കഴുകി മണ്ണിലെ ഫലഭൂഷ്ടി എല്ലാം കൂടെ കഴുകി ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് കിടക്കും, വേരിന് തൊടാൻ പറ്റാതെ വരും. അപ്പൊ പിന്നെ നമ്മൾ കൊടുത്തത് നഷ്ടപ്പെടും, മണ്ണിൽ കിടക്കുന്ന മൂലകങ്ങൾ നഷ്ടപ്പെടും. അതാണ് വളപ്രയോഗത്തിന്റെ ഒരു രീതി വേനൽക്കാലത്ത്. വേനൽക്കാലത്ത് അല്ലേ. ശരിയായ നന എങ്ങനെയാണ് ശരിക്കും? ഇപ്പൊ ധാരാളമായിട്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ ഹോസ് പിടിച്ച് വളരെയധികം വെച്ചില്ല, രാവിലെ വൈകിട്ട് ഒക്കെ കൂടുതൽ നനയ്ക്കുന്നുണ്ടല്ലോ, ശരിയായ നന എന്താണ്? ശരിയായ നന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് പണിയുണ്ട് അല്ലെങ്കിൽ സമയമില്ലാന്ന് പറഞ്ഞുകൊണ്ട് 25-30 ലിറ്റർ വെള്ളം ആൾക്കാർ നനയ്ക്കാൻ വേണ്ടിട്ട് അങ്ങ് ഉപയോഗിക്കും. ആ നന ഇന്ന് ശരിയല്ല. ആ നന വെച്ച് കഴിഞ്ഞാല് മൂലകങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒഴുകിപ്പോകും. അതുകൊണ്ട് അത് ചെടിക്ക് ദോഷമേ വരുള്ളൂ. പിന്നെ പോയിട്ട് നമ്മള് വെള്ളത്തിന്റെ pH നോക്കണം. നനയ്ക്കുന്ന വെള്ളത്തിന്റെ pH 6.5 വരത്തക്ക രീതിയിലുള്ളതായിരിക്കണം. അതല്ലെങ്കിൽ കുമ്മായം കെട്ടിയിടണം. പിന്നെ പോയിട്ട് കുഴൽക്കിണറ്റിലെ വെള്ളമാണ് നനയ്ക്കുന്നതെങ്കിൽ ഈ വേരിനകത്തൂടെ ഇരുമ്പിന്റെ അംശം കൂടുതൽ കയറിക്കൊണ്ട് വരും. അപ്പം നമ്മൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിലിക്ക കെട്ടിയിടണം വെള്ളത്തിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. സിലിക്കയും കുമ്മായം കെട്ടിയിടാം. കുടിവെള്ളമല്ല ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, മീൻ വളർത്തുന്ന വെള്ളത്തിലല്ല ഞാൻ പറഞ്ഞത്, നനയ്ക്കുന്ന വെള്ളത്തിൽ മാത്രമായിട്ട്. അപ്പൊ കുമ്മായം കെട്ടിയിട്ട് 5 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അലുമിനിയം സിലിക്കേറ്റ് കെട്ടിയിടാനായിട്ട്. അതൊരു 10,000 ലിറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 10 കിലോ കുമ്മായും 10 കിലോ സിലിക്ക അലുമിനിയം സിലിക്കേറ്റും കെട്ടി പല സ്ഥലങ്ങളിലായിട്ട് തുണി കെട്ടി അങ്ങോട്ട് ഇട്ടേക്കുക. ഇടയ്ക്ക് അത് നൂലിട്ട് കെട്ടണം. നൂലിട്ട് കെട്ടിയിട്ട് മരത്തെ കെട്ടിയിട്ട് ചെടക്കൊക്കെ ഒന്ന് പോകുമ്പോൾ അടിച്ചു കൊടുക്കണം, ഇളകിക്കോളൂ. ഇങ്ങനെയാണ് നനയുടെ കാര്യങ്ങൾ ചെയ്യണം. എത്ര ലിറ്റർ വെള്ളം ശരിക്കും കൊടുക്കണം? 10 ലിറ്റർ 5 ലിറ്റർ ഒക്കെയാണ് നമുക്ക് ഒരു ചെടിക്ക് കൊടുക്കേണ്ടത്. അത് ഒറ്റ ദിവസത്തെ അത് 15 ദിവസത്തിൽ ഒന്ന് കൊടുത്താൽ മതി. അത് പൊത ഇട്ടതിന് ഈ വളപ്പെടുപ്പ് കുമ്മായ പ്രയോഗം കഴിഞ്ഞു, വളപ്രയോഗം നമ്മൾ കഴിഞ്ഞു എന്നിട്ട് പൊത വലിച്ചിടുന്നു. എന്നിട്ട് പതുക്കെ നനച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നന അവിടെ നിൽക്കും. ഏലത്തിന് ഒത്തിരി വെള്ളം വേണ്ട. ഏലം പെട്ടെന്ന് ഉണങ്ങുകയില്ല. ഏലം ഉണങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ കൊണ്ടും കീടങ്ങൾ കൊണ്ടുമാണ് ഏലം ഉണങ്ങുന്നത്. വേരുപുഴു കൊണ്ട് ഉണങ്ങാം, കുമിൾ രോഗം കൊണ്ട് ഉണങ്ങാം, അങ്ങനെ അതുപോലെ തന്നെ ഓവർഡോസ് മരുന്നടിച്ചാൽ ഉണങ്ങിപ്പാം. അങ്ങനെയൊക്കെയാണ് ഏലത്തിന്റെ ദോഷം വരുന്നത്. അതായത് നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്ന് പറ്റുന്ന അറിവില്ലായ്മ അബദ്ധങ്ങളിൽ നിന്നുമാണ് ഏലം ഉണങ്ങുന്നത്. അല്ലാതെ ഏലം സ്വന്തമായിട്ട് ഉണങ്ങി മറിയുന്ന ഒരു ഏലം വലിയ പാടായിരിക്കും അങ്ങനെ ഉണങ്ങി മറിയാനായിട്ട് അല്ലേ. നിലവിലിപ്പോ നമ്മൾ ഈ വേനൽക്കാല സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഏത് കെമിക്കലാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത്? കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ഇപ്പം കൊടുക്കേണ്ട, ഇനി നമ്മൾ പറയുമ്പോൾ എല്ലാ സിസ്റ്റമിക് ആയിട്ട് ഓരോ ഐറ്റങ്ങളുണ്ട്. നമുക്കൊരു താളുണ്ട്, പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പാഠഭാഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്.
കർഷകർക്ക് ആദ്യം ചെയ്യാനൊക്കെ ഇച്ചിരി മടി വരുമായിരിക്കും, ചിലർക്ക് ചില ബുദ്ധിമുട്ടും വരുമായിരിക്കും. പക്ഷെ അത് ആത്യന്തികമായിട്ട് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് കയറി പറഞ്ഞിട്ട് പെട്ടെന്നൊരു ഏലത്തിനുണ്ട് ഈ വളമിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. അതിൻ്റെ രോഗങ്ങളും കീടങ്ങളും മാറിയതിന് ശേഷം നമ്മൾ വളപ്രയോഗം ചെയ്യുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വേണ്ട കെമിക്കലിൽ നിന്ന് ഉപരിയായിട്ട് നമ്മളിപ്പം ഒരു ഫംഗിസൈഡ് കൊടുക്കണം. ഫംഗസിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫംഗിസൈഡ് കൊടുക്കണം. അതായത് 200 ലിറ്റർ വെള്ളത്തിൽ കീടനാശിനികൾ, അതും 900 രൂപയിൽ താഴെയുള്ള കീടനാശിനികളെ മേടിക്കാവുള്ളൂ. കീടനാശിനികളുടെ ലക്ഷ്യം വിഷം കൊണ്ട് കീടങ്ങളെ കളയുക എന്നുള്ളതാണ്. 1000, 2000, 1500, 2000, 3000 രൂപയുടെ കീടനാശിനികളുണ്ട്. അങ്ങനെയുള്ള ഒരു എക്സിക്യൂട്ടീവ് കീടനാശിനി, എക്സിക്യൂട്ടീവ് വിഷം ഈ കീടങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യകത കൃഷിശാസ്ത്രത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് അത് കർഷകർ തിരഞ്ഞെടുക്കണം. 900 രൂപ വരെയുള്ള കീടനാശിനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏലത്തിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള വിഷം കീടനാശിനി കീടങ്ങളെ കൊല്ലാൻ കഴിയും. അപ്പം നമ്മൾ പ്രൊവിനോവാസ് ആണെങ്കിൽ 200 ലിറ്ററിന് 300 മില്ലി, കാർബൺഡാസി 200 ലിറ്ററിന് 250 ഗ്രാം, മാങ്കോസിപ്പ് 200 ലിറ്ററിന് 250 ഗ്രാം, പൊട്ടാസ്യം പോസ്പണേറ്റ് 200 ലിറ്ററിന് 400 ഗ്രാം, പശ 150 മില്ലി ചേർത്തിട്ട് ഒരടി സമൂലം അടിക്കുക. അപ്പം അതിൻ്റെ രോഗങ്ങളും കീടങ്ങളും മാറും, കീടരഹിതമാകും, രോഗരഹിതമാകും. അത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂലകങ്ങൾ അടിച്ചു കൊടുക്കുന്നത്. അതാണ് എല്ലാവിധ ചെടിക്ക് ആവശ്യമായ എല്ലാവിധ മൂലകങ്ങളും അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലത്ത് നിലവിൽ ഇപ്പോൾ പശയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ പശ ചേർക്കാനുള്ള ഗുണം എന്താണ്? പശ ചേർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശയ്ക്ക് പ്രയോജനം നമ്മൾ ഈ തെറിച്ച് ചേമ്പലെ തെറിക്കുന്ന പോലെ തെറിച്ച് ചെല്ലണം. അടി എന്ന് പറഞ്ഞാൽ ശരിക്കും തെറിച്ച് എല്ലായിടത്തും ചെല്ലണം, അത് ഉണങ്ങിപ്പിടിക്കണം. പിന്നെ ആക്ടിവേറ്റ് ചെയ്യണം, ഈ വിഷമെല്ലാം കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് സിസ്റ്റമിക്കായിട്ട് കയറ്റിപ്പോണം, അത് ചെടിക്കകത്തേക്ക് കയറ്റിവിടണം. പിന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും എത്ര, ഇതാണ് നമ്മൾ ഈ പശയുടെ കാര്യം. പശ അത്യന്താപേക്ഷിതമാണ്, നല്ലതായിരിക്കണം, മോശമാണെങ്കിൽ കീടനാശിനിയും കളയും ചെയ്യുക. അതാണ് പശയുടെ പ്രത്യേകത. പിന്നെ ഒരു കാര്യം ഉണ്ട്, ഈ പറ്റി പിടിച്ചിറക്കുന്ന കീടങ്ങളുണ്ടല്ലോ അവരൊട്ടിപ്പിടിക്കും. ഇപ്പം നമ്മൾ പശ ചേർത്ത് ഇന്ന് മരുന്നടിച്ചു, മരുന്നടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വൈകുന്നേരം വന്നിട്ട് ഈ ചേക്ക് കയറാനായിട്ട് വരുന്ന പെസ്റ്റുകളുണ്ട്, ഇവരോട് വന്നു കഴിയുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും, ഒട്ടിപ്പിടിച്ചു. അതാണ് പശയുടെ പ്രത്യേകത. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ന്യൂട്രിയന്റുകൾ അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അവ ഏതൊക്കെയാണ്? ന്യൂട്രിയന്റ് അടിച്ചു കൊടുക്കാൻ തന്നെ ഇപ്പം അടിച്ചു കൊടുക്കാനുള്ളത് ചോടൊന്ന് ചെറുതായിട്ടൊന്ന് നനയ്ക്കണം. അത് നമ്മൾ ഈ മയപ്രയോഗം നടത്തുമ്പോഴും വളപ്രയോഗം നടത്തുമ്പോഴൊക്കെ ചൂട് നനയുന്നുണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ 200 ലിറ്ററിൽ 1 കിലോ 19 2 കിലോ വേണ്ട, 1 കിലോ 1 കിലോ മൈക്രോഫുഡ് ഫോളി 400 ഗ്രാം, ബോറോൺ 200 ലിറ്ററിന് 100 ഗ്രാം, സിങ്ക് 200 ലിറ്ററിന് 100 ഗ്രാം, സിലിക്ക 200 ലിറ്ററിന് 500 ഗ്രാം, അതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് ജെല്ല് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഡ്യൂറോ ജെല്ലെന്നൊക്കെ പറയുന്നത്, അത് 200 ലിറ്ററിന് 1/2 കിലോ. അതോടൊപ്പം തന്നെ ബാസിലസ് സബ്സ്റ്റിൽസ് എന്ന് പറയുന്നത് തണ്ടോരപ്പൻ്റെ ഒക്കെ പരാദങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ചെറിയ പ്രാണികൾ കടിച്ചുള്ള ഫംഗൽ ആക്ഷനുകൾ ഒഴിവാകും. ഫംഗസായിട്ടും ഈ തണ്ടോരപ്പിനെ പ്രതിരോധിക്കാനും കൂടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് പിന്നെ പോയിട്ട് ബിവേറിയ കൊടുത്തു കഴിഞ്ഞാൽ തണ്ടോരപ്പന ഉണ്ടാവില്ല. അതും 200 ലിറ്ററിന് 600 മില്ലി വേണം. ഈ സബ്സ്റ്റിൽസ് 600 വേണം, ബിവേറിയ 600 മില്ലി വേണം. പിന്നെ നമ്മൾ ഈ ചെടിയുടെ ഉണക്കിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെത്തലോബാക്ടീരിയ അല്ലേ, അത് 200 ലിറ്ററിന് 600 മില്ലി. ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് നമ്മൾ ശരിക്കും അടിച്ചം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് നല്ല ഉണർവും നല്ല ഇതുമാവും, ഫിലിം കോട്ടാവും. സാധാരണയൊന്നും കീടങ്ങളും ഒന്നും വരികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിലിക്കയും മെത്തലോബാക്ടീരിയ ഉപയോഗിക്കുന്നുണ്ട്. സിലിക്ക എന്ന് പറയുന്നത് ഫിലിം കോട്ട. നമ്മൾ ഈ പായലെ കയറിയിട്ട് പാറപ്പുറത്തുനിന്ന് സ്പീഡിലൊക്കെ പോകുന്ന പോലെ ഈ ഇതൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇലയിൽ നിന്നിട്ട് തെന്നിപ്പൊക്കുള്ളൂ ഈ ഓടി വരുന്ന കീടങ്ങളൊക്കെ. അതൊരു ഫില്ലിംഗ് കോട്ടാണ്, അലുമിനിയം സിലിക്കേറ്റ് എന്ന് പറയും. 200 ലിറ്ററിന് 600 ഗ്രാം. അതെന്നുവെച്ചാൽ ഏതൊരു സംഭവമാണെങ്കിലും മെറ്റീരിയൽ നല്ലതായിരിക്കണം എന്നോർത്തുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ചെടിക്ക് ഇത്ര ഇത്ര മൂലകങ്ങൾ, സസ്യശാസ്ത്രത്തിനൊരു മൂലകങ്ങളുടെ അബ്സർവേഷൻ ഉണ്ട്. അത് എത്ര കുറഞ്ഞാലും എത്ര കൂടിയാലും അത് അത് മാത്രമേ എടുക്കുള്ളൂ. കീടനാശിനി ഞാൻ പറഞ്ഞ പോലെ കീടനാശിനി അതുപോലെ തന്നെ ഉള്ളൂ. അത് നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്, അത് നൈട്രജൻ ഇത്ര, ഫോസ്ഫറസ് ഇത്ര, പൊട്ടാഷ് ഇത്ര, മൈക്രോ ന്യൂട്രിയൻസ്, അങ്ങനെ സെക്കൻഡറി ന്യൂട്രിയൻസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, ഇത് ഇത്രേ എടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഇനി ഒത്തിരി പൈസ മുടക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ വേണ്ടത് കൃത്യത കൃഷി എന്ന് പറയും, കൃത്യത കൃഷി വേണ്ടത് വേണ്ടിടത്ത് വേണ്ട പോലെ കൊടുക്കുക എന്നാണ് പറയുന്നത്. അത് കർഷകർ പരിചരിച്ചു വരാത്ത വർഷം നമുക്ക് ഒരു കാരണവശാലും ഒരു കർഷകന് രക്ഷപ്പെടാൻ പറ്റില്ല. വേണ്ടതുപോലെ ചെയ്യുക, അതാണ് കൃത്യത കൃഷിയാണ്. അത് വെള്ളത്തിന്റെ കാര്യത്തിലും അതെ, ഈ വേണ്ടത് വാട്ടറാണ് വേണ്ടിടത്ത് വേണ്ട പോലെ കൊടുക്കാവുള്ളൂ, അനാവശ്യമായിട്ട് കൊടുക്കാൻ പാടില്ല. അത് ഈ ഭക്ഷണം അതെ. നമ്മൾ എത്ര സമ്പന്നനാന്ന് വിചാരിച്ചാലും
ഒരു പറയരി തിന്നാനുള്ള ശേഷിയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, കഴിക്കാൻ നമുക്കാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ സസ്യത്തെ പരിപോഷിക്കുന്നത്. അത് എടുക്കുന്ന അത്ര എടുക്കുള്ളൂ. 200 ലിറ്ററിൽ മുമ്പേ ഞാൻ പറഞ്ഞു 1 കിലോ മാത്രം എന്ന് പറഞ്ഞു, 19 രണ്ട് കിലോ എടുത്താൽ എടുക്കാനുള്ള ശേഷിയില്ല, പിന്നെ പൈസ കളയണ്ടേ. അതുകൊണ്ടാണ് വേണ്ട കൃത്യ കൃഷിയായിട്ട് കർഷകർ കൊണ്ടുപോയിട്ട് കൃഷിരംഗം വിജയിപ്പിച്ച് വരണമെന്ന് പറയുന്നത്.